ജോസഫ് പുത്തൻപുരയ്ക്കൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. അപ്പൊ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അദ്ദേഹത്തിന്റെ വോയിസ് ചെയ്യണം. അയ്യോ 18 വയസ്സാല് തമ്പുരാനോട് പറഞ്ഞു, ദൈവമേ എനിക്ക് വയസ്സിന്ന് 18 21 വയസ്സാവുന്നതെന്ന് എനിക്ക് 3 സാധനങ്ങൾ ഒരുമിച്ച് തരണമെന്ന്. ദൈവം ചോദിച്ചു എന്തെല്ലാമാണ്. അവൻ പറഞ്ഞു, ഒന്നാമതായിട്ട് മുഴുത്തൊരു വണ്ടി വേണം, രണ്ടാമതായിട്ട് കൈ നിറയെ ക്യാഷ് വേണം, മൂന്നാമതായിട്ട് ഗോതമ്പുള്ളപ്പോഴൊക്കെ മുട്ടി ഒരുമി നിൽക്കാൻ കുറേ പെണ്ണുങ്ങളും, മുഴുത്ത വണ്ടി വേണം, കൈ നിറയെ ക്യാഷ് വേണം, ഒരുമി നിൽക്കാൻ പെണ്ണുങ്ങളും. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ 21 വയസ്സായപ്പോൾ അവനെ ദൈവം പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈ നിറയെ ക്യാഷ്, ഒരുമി നിൽക്കാൻ പെണ്ണുങ്ങളും, ഒരു കുഴപ്പവുമില്ലാത്ത അവസ്ഥ. അതുപോലെ താളവട്ടം എന്ന സിനിമയില് ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിന്റെ വോയിസ്. അല്ല എനിക്കറിയാത്തല്ലാത്തതുകൊണ്ട് ചോദിക്കുവാണ്. കൂരായണ തനിക്കൊരു വിചാരമുണ്ട്, കോപ്പില രാജാവാണ്. സാറൊരു പുല്ലുമല്ല, അതോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ രോത്ത റിച്ചാർഡ് സാഹിബിന്റെ അനുബന്ധം കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരവും വാങ്ങി അവിടെ ഒരു ആശുപത്രി തുടങ്ങി അവിടെ പ്രാന്തപ്പാരെ പട്ടാളം ചിട്ടപ്പെടുത്തിക്കുന്ന ഒരു വിവരം കണ്ട പന്റെ റാസ്കലോട് തന്നെ തന്റെ മോളെ ഞാനൊരു താങ്ക് യു. അതുപോലെ ഡയറക്ടർ സിദ്ദിഖ് സാർ, ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് ഹിറ്റ് സമ്മാനിച്ച ഡയറക്ടർ സിദ്ദിഖ് സാർ, 1981 സെപ്റ്റംബർ മാസം 21 തീയതിയിലാണ് കൊച്ചിൻ കലാഫോമിക്സ് പരേഡ് രൂപം കൊള്ളുന്നത്. അന്ന് ഞാനും ലാലും അൻസാറും കെ എസ് പ്രസാദും റഹ്മാനും ഒക്കെ ആയിരുന്നു അന്നത്തെ കലാകാരന്മാർ. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇതൊരു വലിയ കലാസൃഷ്ടിയുടെ തുടക്കമാണ് ഞങ്ങൾ ചെയ്ത ഈ പ്രോഗ്രാം എന്ന്. താങ്ക് യു. അവസാനമായിട്ട് നമ്മുടെ ഈ വേദിയിൽ MS തൃപ്പൂണിത്തുറ വന്നൊരു ഗാനം ആലപിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് നോക്കാം. അല്ലാണ്ടെന്ന് പറയണ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ സംഗീതം പഠിക്കണോ? ഏതായാലും മാവിച്ച് ഞാനൊരു പാട്ട് പാടാം. മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂത്തി കവിളിലോ അല്ലി മലർമിഴിയിലോ ഞാൻ അലിഞ്ഞു. ഏനറിയില്ല ഏനറിയില്ല ഏലമലക്കാട്ടില് മലങ്കുറവ കേടോ മലങ്കുറവാ. അപ്പൊ അടുത്ത ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. തൽക്കാലം എൻ്റെ ഈ ഒരു ചെറിയ കലാപരിപാടി ഇവിടെ അത് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
سجيب.